കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബബിലിറ്റി എന്ന യൂണിറ്റിലെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചു. ഇന്ന് നമ്മൾ പറയുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റിയിലെ ഫോക്കസ് പോയിന്റ് പ്രകാരം നമുക്ക് മീനിങ് ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഡെഫിനിഷൻ ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി, മൾട്ടിപ്ലിക്കേഷൻ തിയറം, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, ഇതാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഡെഫിനിഷനും ആയിട്ട് ബന്ധപ്പെട്ട ചില പ്രോബ്ലംസും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിലെ പ്രോബ്ലംസ് ചിലത് ഫോക്കസ് പോയിൻ്റ് പുറത്തുനിന്നൊക്കെ വന്നേക്കാം. ഏതായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സായിരിക്കും. ഇതിലെ ഈ യൂണിറ്റിൽ നിന്ന് മാക്സിമം മാർക്ക് വാങ്ങാൻ ഉപകരിക്കുന്ന ഒരു ക്ലാസ്സാണ് ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഈ യൂണിറ്റിൽ നമ്മൾ കുറച്ച് ഫോർമുല പഠിക്കാനേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കാനുള്ളത്. ഇതിൽ ഒന്നാമത്തെ നമുക്ക് പി ഓഫ് എ ഗിവൺ ബി എന്ന കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ, പി ഓഫ് എ ആൻഡ് ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി, അല്ലെങ്കിൽ പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി, അതുപോലെ പി ഓഫ് ബി ഗിവൺ എയും. ഓക്കെ, ഈ ഒരു ഫോർമുല നമ്മൾ മൈൻഡിൽ ഉണ്ടായിരിക്കുക. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ തിയറാണ് ഇതിൽ ഉണ്ടാവുക. പി ഓഫ് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. ഓക്കെ, ഇതുപോലെ പി എഫ് ബി ഇൻറ്റു പി എഫ് എ ഗിവൺ ബി, അങ്ങനെയും നമുക്ക് ഫോർമുല ഉണ്ടാക്കാൻ പറ്റും. പിന്നുള്ളത് ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, എയും ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി എഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ പി എഫ് എ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനുള്ള വീഡിയോ ഒക്കെ നമ്മൾ ക്ലാസ് കണ്ടിട്ടുണ്ടാവും, അതിൽ നിന്ന് മനസ്സിലാക്കാം. പി എഫ് ബി ഗിവൺ എ പി എഫ് ബി ആയി മാറും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ പി എഫ് എ ആൻഡ് ബി ഈസ്ക്വൽ ടു പി എഫ് എ ഇൻറ്റു പി എഫ് ബി ആണ്. അപ്പോൾ പി എഫ് എ ഇൻറ്റർസെക്ഷൻ ബി അല്ലെങ്കിൽ പി എഫ് എ ആൻഡ് ബി ഒക്കെ കിട്ടണമെങ്കിൽ പി എഫ് എ ആയും പി എഫ് ബി ബിയും തമ്മിൽ ഗുണിച്ചാൽ മതി, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ മാത്രം. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. എ ക്യാൻ സോൾവ്, എ എന്ന് പറഞ്ഞ ഒരാളാണ്, അയാൾക്ക് സോൾവ് ചെയ്യാൻ 90% ഓഫ് പ്രോബ്ലംസ് ഗിവൺ ഇൻ ദ ബുക്ക്. ബി ക്യാൻ സോൾവ് 70%. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ സോൾവ് എ പ്രോബ്ലം സെലക്റ്റഡ് അറ്റ് റാൻഡം ഫ്രം ദ ബുക്ക്? അപ്പോൾ നമ്മൾ പറഞ്ഞത് എ എന്ന ആളും ബി എന്ന വ്യക്തി രണ്ടാളുണ്ട്. രണ്ടാൾക്കും പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ബുക്കിൽ പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. അതിൽ 90% സോൾവ് ചെയ്യാൻ കഴിയുന്ന ആർക്കാണ്? എ എന്ന ആൾക്കാണ്. ബി എന്ന ആൾക്ക് 70% ആണ്. അപ്പോൾ നമ്മൾ ഈ പേഴ്സൻറ്റേജ് കണ്ടാൽ അത് പ്രോബബിലിറ്റി ആക്കി കൺസിഡർ ചെയ്യാം. പ്രോബബിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പി ഓഫ് എ, പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എ ക്യാൻ സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് 90%, അതായത് 90/100 അല്ലേ, 0.9 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് ബി 70/100 0.7 എന്ന് കിട്ടി അല്ലേ. ഇത്ര തന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, അത് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറഞ്ഞത് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ടു സോൾവ് ദ പ്രോബ്ലം, ആരെങ്കിലും ഒരാൾ ഇത് സോൾവ് ചെയ്യണം. അതായത് എ സോൾവ് ചെയ്താലും മതി, ബി സോൾവ് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ എ ഓർ ബി കാണണം എന്ന് പറഞ്ഞാൽ പി എഫ് എ യൂണിയൻ ബി അല്ലെങ്കിൽ പി എഫ് എ ഓർ ബി കാണണം. അത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ച അഡീഷൻ തിയറം, പി എഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി എഫ് എ പ്ലസ് പി എഫ് ബി മൈനസ് പി എഫ് എ ഇൻറ്റർസെക്ഷൻ ബി അല്ലെങ്കിൽ പി എഫ് എ ആൻഡ് ബി. അപ്പോൾ ഇതിൽ നമുക്ക് പി എഫ് എയും പി എഫ് ബിയും തന്നിട്ടുണ്ട്, പക്ഷേ പി എഫ് എ ആൻഡ് ബി നമുക്കറിയില്ല, അല്ലെങ്കിൽ പി എഫ് എ ഇൻറ്റർസെക്ഷൻ ബി അറിയില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചു ഫോർമുലയിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ പി എഫ് എ ആൻഡ് ബിനെ എന്ത് എഴുതാൻ പറ്റും, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി എഫ് എ ഇൻറ്റു പി എഫ് ബി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഈ പ്രോബ്ലമിൽ അഡീഷൻ തിയറത്തിൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ റിക്വയർഡ് പ്രോബബിലിറ്റി കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാനുള്ളത് ഇവൻസ് ഇ ആൻഡ് ബി, എയും ബിക്കും പകരം ഇയും എഫും ആണ്. ഇ ആൻഡ് എഫ് ആർ ഗിവൺ ടു ബി ഇൻഡിപെൻഡൻ്റ്, എയും ഇയും എഫും ഇൻഡിപെൻഡൻ്റ് തന്നിട്ടുണ്ട്. പി എഫ് ഇ തന്നിട്ടുണ്ട്, പി എഫ് ഇ യൂണിയൻ ബി തന്നു, എഫ് തന്നിട്ടുണ്ട്. ഫൈൻഡ് പി എഫ് എഫ്, പി എഫ് എഫ് ആണ് കാണേണ്ടത് അല്ലേ. ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷൻ തിയറം തന്നെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. പി എഫ് ഇ യൂണിയൻ എഫ് ഫിസിക്കൽ പി എഫ് ഇ പ്ലസ് പി എഫ് എഫ് മൈനസ് പി എഫ് ഇ ആൻഡ് ബി അല്ലെ, പി എഫ് ഇ ഇൻറ്റർസെക്ഷൻ എഫ്. അപ്പോൾ ഇവിടെ നമുക്ക് പി എഫ് ഇ ഇൻറ്റർസെക്ഷൻ എഫ് തന്നിട്ടില്ല അല്ലേ. പക്ഷേ നമുക്ക് പറയേണ്ടത് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് പി എഫ് ഇ ഇൻറ്റു പി എഫ് എഫ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അതിൽ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഇതിൽ നമുക്ക് പി എഫ് എഫ് കോമൺ ആയി പുറത്തെടുത്തിട്ട് നമുക്ക് പി എഫ് എഫിൻ്റെ വാല്യൂ കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്കൊരു ഫ്രീക്വൻസി പ്രോബബിലിറ്റി ആയിട്ട് ആ രീതിയിൽ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇതിൻ്റെ പ്രോബബിലിറ്റി കാണാനാണ്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് ഡിഗ്രി സ്റ്റുഡൻസ്.
മെയില് ഡിഗ്രി സ്റ്റുഡൻസിൽ ആണുങ്ങൾ എത്ര പെണ്ണുങ്ങൾ എത്ര ടോട്ടൽ എത്ര, അതുപോലെ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിന് ആണുങ്ങൾ എത്ര പെണ്ണുങ്ങൾ എത്ര ടോട്ടൽ എത്ര അല്ലേ. പിന്നെ ടോട്ടൽ നമ്മൾ ടേബിൾ ഉണ്ടാക്കാനൊക്കെ നമ്മൾ യൂണിറ്റിൽ പഠിച്ചതാണ് ആദ്യ തുടക്കത്തിൽ അല്ലേ. അതുപോലെ ടേബിൾ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രോബിലിറ്റി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഏതൊക്കെയാണ് പ്രോബിലിറ്റി? ഫൈൻ ദ പ്രോബിലിറ്റീസ് ഓഫ് സെലക്ടിങ് മെയിൽ ഡിഗ്രി സ്റ്റുഡൻസ്. അതായത് ഡിഗ്രിയിൽ ആണുങ്ങൾ ആരാൺകുട്ടി നമ്മളിപ്പോൾ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാണ്. ടോട്ടൽ ഇത്രയും കുട്ടികളുണ്ട്, അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അയാൾ മെയിൽ സ്റ്റുഡൻ്റായി, മെയിൽ ഡിഗ്രി ഉള്ള സ്റ്റുഡൻ്റായിരുന്നു ആൺ, അതായത് ഡിഗ്രി ഉള്ളതിൽ ആണാവാനുള്ള സാധ്യത. അതുപോലെ ഫീമെയിൽ ഡിഗ്രി, അങ്ങനെ നാല് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ മെയിൽ ഡിഗ്രി സ്റ്റുഡൻസ്, ഇവിടെ നമ്മുടെ ടേബിളിൽ നമുക്ക് മെയിൽ ആണുങ്ങളിൽ ഡിഗ്രി ഉള്ള ആൾ 10 ആണുങ്ങളാണ് അല്ലേ. ടോട്ടൽ ഇവിടെ ക്ലാസ്സിൽ എത്ര 50 കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബിലിറ്റി 10/50. ഇത് നമ്മൾ കൂടുതൽ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഇതുപോലത്തെ പ്രോബ്ലം ചെയ്തതാണ്. രണ്ടാമത്തെ ഫീമെയിൽ ആണെങ്കിൽ ഡിഗ്രിയിൽ ഫീമെയിൽ ആകെ 5 ആളാണുള്ളത് അല്ലേ. ടേബിളിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ആകെ 50 കുട്ടികളുണ്ട്. 50-ൽ നിന്ന് 5 ആളായിരിക്കും വരാനുള്ളത്. അപ്പോൾ 5/50 അതിൻ്റെ പ്രോബിലിറ്റി. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനും ചെയ്തു നോക്കാം. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇഫ് എ ആൻഡ് ബി ആർ ടു ഇവൻസ്, പി എഫ് എയും പി എഫ് ബിയും പി എഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ട്. ഫൈൻഡ് പി എഫ് എ ഗിവൺ ബി, പി എഫ് ബി ഗിവൺ എ. ഇത് നമ്മളെ കണ്ടീഷൻ പ്രോബിലിറ്റി ആണ്. പക്ഷേ കണ്ടീഷൻ പ്രോബിലിറ്റിയിൽ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പി എഫ് എ ഗിവൺ ബിയും പി എഫ് ബി ഗിവൺ എയും കാണാനാണ്. ഇപ്പോൾ പി എഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ ഫോർമുല പി എഫ് എ ആൻഡ് എ ഇൻറ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി എഫ് ബി ആണ് അല്ലേ. ഫോർമുല താഴത്തെ നിങ്ങൾക്ക് കാണാം. പക്ഷേ നമുക്ക് പി എഫ് എ ഇൻറ്റർസെക്ഷൻ ബി തന്നിട്ടില്ല, പക്ഷേ പി എഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ട്. പി എഫ് എയും പി എഫ് ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡീഷൻ തിയറത്തിൽ തന്നെ നമുക്ക് മുകളിൽ രണ്ട് ഫോർമുല കണ്ടാൽ മുകളിലുള്ള അഡീഷൻ തിയറാണ്, അതിനെ ഒന്ന് മാറ്റിയിട്ടുള്ള ഒരു ഫോർമുലയാണ് താഴെയുള്ളത്. പി എഫ് എ ഇൻറ്റർസെക്ഷൻ ബി കാണണമെങ്കിൽ പി എഫ് എ പ്ലസ് പി എഫ് ബി മൈനസ് പി എഫ് എ യൂണിയൻ ബി ആണ്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പി എഫ് എ ആൻഡ് ബി അല്ലെങ്കിൽ 1/6 കിട്ടും. പിന്നെ നമുക്ക് കണ്ടീഷൻ പ്രോബിലിറ്റികൾ രണ്ടും കാണാൻ പറ്റും. പി എഫ് എ ഗിവൺ ബിയും കാണാം, പി എഫ് ബി ഗിവൺ എയും കാണാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ദർ ആർ 5 റെഡ് കാർഡ്സ് ആൻഡ് 6 ഗ്രീൻ കാർഡ്സ്. ഓക്കെ, ഒരു ബോക്സിൽ 5 റെഡും 6 ഗ്രീൻ കാർഡും ഉണ്ട്. 2 കാർഡ്സ് ആർ ഡ്രോൺ 1 ആഫ്റ്റർ അനദർ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കാർഡ് എടുക്കണം. ഒന്ന് കഴിഞ്ഞ് ആദ്യം ഒന്നെടുക്കുന്നു, പിന്നെ അടുത്തെടുക്കുന്നു. പക്ഷേ ആദ്യം എടുത്തിട്ട് ഒരിക്കലും റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നില്ല, വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ് അല്ലേ. ഇതുപോലത്തെ പ്രോപ്പർട്ടി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിത്തൗട്ട് എന്താണ് വിത്ത് റീപ്ലേസ്മെൻ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാർഡ് എടുത്താൽ അത് തിരിച്ചു വച്ചിട്ടില്ലെങ്കിൽ അതിൽ എണ്ണം കുറയും അല്ലേ. അപ്പോൾ ഇവിടെ 5 റെഡും 6 ഗ്രീൻ കാർഡാണ് നമ്മൾ ചോദിച്ചത്. പ്രോബിലിറ്റി ബോത്ത് ആർ ഗ്രീൻ, ആ രണ്ടെണ്ണം ഗ്രീൻ ആവാനുള്ളത്. അപ്പോൾ ആദ്യം ഗ്രീൻ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് നോക്കുക. 6 ഗ്രീനാണുള്ളത്, ആകെ അവിടെ 11 കാർഡുണ്ട്, 6 5 അല്ലേ. അപ്പോൾ 6/11 അല്ലേ, 11 കാർഡാണുള്ളത്, 6/11. പിന്നെ രണ്ടാമത്തെ കാർഡ് എടുക്കുമ്പോൾ ആദ്യത്തെ കാർഡ് നമ്മൾ റീപ്ലേസ് ചെയ്യാത്തതുകൊണ്ട് അത് പുറത്താണ്. പിന്നെ അവിടെ ആകെ 10 കാർഡേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ കാർഡ് പുറത്താണെന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രീൻ കാർഡ് കുറഞ്ഞതുകൊണ്ട് ഇനി അവിടെ ആകെ 5 ഗ്രീൻ കാർഡും 5 റെഡ് കാർഡും ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തതും ഗ്രീൻ ആവാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചത്. ബോത്ത് ആർ ഗ്രീൻ എന്നാണ്, ആദ്യത്തും ഗ്രീൻ ആവണം രണ്ടാമത്തും ഗ്രീൻ ആവണം. അപ്പോൾ രണ്ടാമത് ഗ്രീൻ ആവാനുള്ള പ്രോബിലിറ്റി വരിക 5/11 അല്ലേ, 5/11. അപ്പോൾ നമുക്ക് ഇത് സൈമൾട്ടേനിയസ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയി നടക്കുന്നൊരു സംഭവമായി നമുക്ക് പ്രോബിലിറ്റി ബോത്ത് കാർഡ്സ് ആർ എന്നുള്ളത് ആർ ഗ്രീൻ എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് നമുക്ക് രണ്ടും ഇൻറ്റു ചെയ്താൽ മതി, 6/11 × 5/10. ഓക്കെ, നേരത്തെ രണ്ടാമത് 10 കാർഡേ ഉള്ളൂ, അപ്പോൾ 5/10, 6/11 × 5/10 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് പി എഫ് എ ഈസ്ക്വൽ ടു 1/3, പി എഫ് ബി ഈസ്ക്വൽ ടു 1/4, പി എഫ് എ ഗിവൺ ബി ഈസ്ക്വൽ ടു 1/6, ദെൻ ഫൈൻഡ് പി എഫ് ബി ഗിവൺ എ. അപ്പോൾ പി എഫ് ബി ഗിവൺ എ കാണണമെങ്കിൽ പി എഫ് എ ആൻഡ് ബി ഡിവൈഡ് ബൈ പി എഫ് എ ആണ് അല്ലേ. അപ്പോൾ പി എഫ് എ ആൻഡ് ബി അല്ലെങ്കിൽ പി എഫ് എ ഇൻറ്റർസെക്ഷൻ ബി ആദ്യം കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പി എഫ് എ ഗിവൺ ബി വെച്ചിട്ടുള്ള കണ്ടീഷൻ പ്രോബിലിറ്റിൻ്റെ ഫോർമുല ചെയ്ത് എന്നിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പി എഫ് എ ആൻഡ് ബി ഈസ്ക്വൽ ടു പി എഫ് ബി ഇൻറ്റു പി എഫ് എ ഗിവൺ ബി എന്ന ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് പി എഫ് എ ആൻഡ് ബി കാണാം. പി എഫ് എ ഇൻറ്റർസെക്ഷൻ ബി 1/24 എന്ന് കിട്ടും. പിന്നെ അത് നമുക്ക് ഉപയോഗിച്ചിട്ട് പി എഫ് ബി ഗിവൺ എ കാണാൻ പറ്റും. ഓക്കെ,
നെക്സ്റ്റ് ഫോർ ടു ഇവൻസ് ആൻഡ് ബി പി ഓഫ് എ ഗിവൺ ബി ഈസ് ഇക്വൽ ടു പി ഓഫ് എ ഗിവൺ ബിൻ്റെ ഫോർമുല പഠിച്ചാൽ മതി, അത് എഴുതാൻ പറ്റും. പി ഓഫ് എ ആൻഡ് ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി, രണ്ടാമത്തെ ഓപ്ഷൻ അല്ലേ. ഇനി പി ഓഫ് എയും പി ഓഫ് ബിയും തന്നിട്ടുണ്ട്. പി ഓഫ് എ ആൻഡ് ബി ഈസ്വൽ വൺ ബൈ എയ്റ്റ് തന്നിട്ടുണ്ട്. പി ഓഫ് എ ഗിവൺ ബിയും പി ഓഫ് ബി ഗിവൺ എയും കണ്ടീഷൻ പ്രോബബിലിറ്റിൻ്റെ ഫോർമുല പഠിച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ ഓക്കെ, ഇതോടുകൂടി ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് യൂണിറ്റ് എക്സാമ്പിൾ ടെക്നിക്സിൻ്റെ ക്ലാസ്സുമായി വീണ്ടും വരാം. താങ്ക് യു.